യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിൽ പോയ സിദ്ദിഖിനായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ നടൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഇരുപത് വർഷത്തോളം മിണ്ടാതെ കാത്തിരിക്കരുത് മുഖത്തടിച്ച് പ്രതികരിക്കണം എന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മീറ്റു ക്യാമ്പയിനെ കുറിച്ച് സംസാരിക്കവേ നടൻ പറഞ്ഞത് സിദ്ദിഖിന്റെ ഈ വാക്കുകൾ വാക്കുകളിപ്പോൾ ചർച്ചയാവുകയാണ് മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിൻ അത് സിനിമാ നടിമാർക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ് ഒരാൾ ഉപദ്രവിച്ചാൽ അയാളുടെ പേര് വെളിപ്പെടുത്തണമെന്ന് ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ് ഇരുപത് കൊല്ലം കാത്തിരിക്കും അപ്പോൾ അടിക്കണം കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള അന്ന് ധൈര്യം ഉണ്ടായില്ല ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ ധൈര്യം ഉണ്ടായി എന്ന് പറയാൻ നിൽക്കരുത് എല്ലാ പെൺകുട്ടികളോടൊപ്പവും കേരള ജനത മുഴുവൻ ഉണ്ടാകും ആക്രമിക്കപ്പെടുന്ന ആ സമയം തന്നെ പ്രതികരിക്കണം എന്നാണ് എന്റെ അപേക്ഷ എന്നായിരുന്നു സിദ്ദിഖിന്റെ വാക്കുകൾ അതേസമയം ഒളിവിൽ പോയ സിദ്ദിക്കിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് സിനിമയിലെ സുഹൃത്തുക്കളുടെ ഫോണുകൾ അടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് എറണാകുളത്തെ സിദ്ദിഖിന്റെ വീടുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളിലുമെല്ലാം പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ഹോട്ടലുകളിൽ ഹോട്ടലുകളിലടക്കമുള്ള പരിശോധന ഇന്നലെ അർദ്ധരാത്രിയും തുടർന്നിരുന്നു എന്നാൽ യാതൊരു തുമ്പും കണ്ടെത്താനായില്ല ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിരസിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനോട് അടുത്തിട്ടും സിദ്ദിഖിനെ പിടികൂടാൻ കഴിയാത്തതിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത് മീഡിയക്കാരും ജനങ്ങളും പ്രേശ്വരും ഒക്കെ അവസാനം സിദ്ദിഖിനെ കണ്ടത് കവീർ പൊന്നമ്മയുടെ മരണത്തിന് ശേഷം പൊതുദർശനം വെച്ച സമയത്തായിരുന്നു മോഹൻലാനും മമ്മൂട്ടിക്കും അടുത്തായിരുന്നു സിദ്ദിക്കും ഉണ്ടായിരുന്നത് ആ വീഡിയോകളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ സിദ്ദിഖിനെ കാണുവാനില്ല എന്ന് പറഞ്ഞാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്